എല്ലാവർക്കും ലക്ഷ്മി സൺറൈസ് ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൺലൈൻ സെല്ലേഴ്സിന്റെ പേര് പറഞ്ഞു. ഞാൻ അത് എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചു, ഞാൻ ഓൺലൈൻ സെല്ലിംഗ് നടത്തുന്നുണ്ടോ എന്ന്. ഞാൻ ശരിക്കും സെല്ലിംഗ് നടത്തുന്നില്ല, എനിക്ക് വിശ്വാസമായിട്ടുള്ള ആൾക്കാരുടെ പേരാണ് പറഞ്ഞത്. പിന്നെ എനിക്ക് 2 വർഷം മുന്നേ എനിക്ക് ഒരു അബദ്ധം പറ്റി. അതായത് ഞാൻ ഇപ്പം നമ്മള് പുതിയ നമുക്കിപ്പോൾ ഓരോ സാരികൾ നമ്മുടെ വീടിനടുത്തുള്ള കടകളിൽ പോയി സാരി നോക്കുമ്പം നമുക്ക് ചിലപ്പം എല്ലാമൊന്നും ഇഷ്ടപ്പെടത്തില്ല. പിന്നെ അതുപോലെ അവിടെ എല്ലാ വെറൈറ്റീസ് സാരിയും കാണത്തില്ലായിരിക്കും. നമുക്കിപ്പോൾ ഒഡീഷയിലെ ഒരു സാരി ഇഷ്ടപ്പെട്ടു, ഇപ്പം എല്ലാവരും ഓൺലൈൻ യൂസ് ചെയ്യുന്നവരാണ്. അപ്പം നമുക്ക് ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ടു, നമുക്ക് അവിടെ വരെ പോയി വാങ്ങിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് നമ്മൾ ഓൺലൈൻ സെല്ലേഴ്സിനെ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം അവർക്ക് പൈസ അയച്ചു കൊടുക്കുന്നു, ചിലപ്പോൾ നമുക്ക് നല്ല സാധനങ്ങൾ കിട്ടും, ചിലപ്പോൾ നമുക്ക് കിട്ടത്തില്ല. എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഞാനൊരു 2 വർഷം മുന്നേ ഒരു 600 റുപ്പീസ് 800 റുപ്പീസ് ഇതുപോലെ 2 സ്ഥലത്ത് അയച്ചു കൊടുത്തു. പക്ഷെ എനിക്കൊന്നും കിട്ടിയില്ല. ഞാൻ പിന്നെ പോലീസിലൊക്കെ കംപ്ലയിൻറ്റ് ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചു പോട്ടെ, എന്തെങ്കിലും അത്യാവശ്യം ഉള്ളതുകൊണ്ടായിരിക്കും അവരെടുത്തത്, ദൈവം എനിക്ക് വേറെ തരും എന്ന് ഞാൻ വിശ്വസിച്ചു. ഇനി എനിക്ക് പറ്റിയ അബദ്ധം മറ്റുള്ളവർക്ക് പറ്റരുത്. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ച എനിക്ക് വിശ്വാസമുള്ള ആൾക്കാരുടെ പേര് ഞാൻ പറയുന്നത്. ഇന്ന് നമുക്ക് പിന്നെ അതുപോലെ വേറൊരു കാര്യം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നറുക്കെടുപ്പ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇന്ന് നമുക്ക് ഉപ്പാട സാരികളെ കുറിച്ചാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഉപ്പാട സാരി ഈസ്റ്റ് ഗോദാവരി ജില്ലയിൽ ആന്ധ്രാപ്രദേശിലാണ് നെയ്യുന്നത്. ആന്ധ്രാപ്രദേശിൽ ഇതിന് സിൽവർ ആണ് യൂസ് ചെയ്യുന്നത്, സിൽവർ ത്രെഡും സരിയുമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഗോൾഡ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇത് നല്ല സോഫ്റ്റ് ആണ്, സോഫ്റ്റ് സിൽക്കാണ്. നമുക്കൊരു സിൽക്ക് സാരി വേണം, നമുക്ക് നമ്മുടെ കയ്യിൽ അത്രയും കാഞ്ചീപുരം വാങ്ങിക്കുന്നതിന് അത്രയും പൈസ ഇല്ല. അപ്പം നമുക്ക് ഇത് വാങ്ങിക്കാം. ഇതിനൊരു 3200 രൂപയാണ്. ഞാൻ 2 വർഷം മുന്നേ വാങ്ങിച്ചതാണ്. നല്ല വളരെ സോഫ്റ്റ് ആണിത്. സാരി ഉടുക്കുമ്പോൾ നമ്മൾ സാരി ഉടുത്തിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ല. നല്ല തടിയുള്ള ആൾക്കാർക്കും ഈ സാരി ഉടുക്കുക, ഉടുത്താൽ ഇത് മെലിഞ്ഞിരിക്കും. ഇതാണ് ഇതിൻ്റെ മുന്താണി, സോഫ്റ്റ് സിൽക്കാണ്. വളരെ നല്ലതാണ് ഈ സാരി, ഉടുത്തിട്ടുണ്ടെന്ന് അറിയത്തില്ല നമ്മൾ ഈ സാരി ഉടുത്താൽ. പിന്നെ അതുപോലെ ഇതിൻ്റെ വാർപ്പ് കോട്ടൺ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു വാർപ്പും വെഫ്റ്റും പറഞ്ഞു. വാർപ്പ് എന്ന് പറയുന്നത് ലെങ്ത് വൈസ് ത്രെഡ്, അത് ഇതിന് കോട്ടൺ ആണ് യൂസ് ചെയ്യുന്നത്. മൾബറി സിൽക്കും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സിൽവറിൻ്റെ സരി, സിൽവറും സരിയും കൂടാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഒരു ടിഷ്യൂ സിൽക്ക് കാണിക്കാം. ടിഷ്യൂ എന്ന് പറയുമ്പം ഒന്ന് സിൽക്കും ഒന്ന് ടിഷ്യൂ സിൽക്കുമാണ്, ടിഷ്യൂവിൻ്റെ ത്രെഡുമാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാനൊരു 2 വർഷം മുമ്പ് വാങ്ങിച്ചതാണ്. ഇത് ടിഷ്യൂ ആയതുകൊണ്ട് കുറച്ചൊരു കട്ടിയുണ്ട്, പക്ഷെ ഞാനിതൊരു 2-3 പ്രാവശ്യം ഉടുത്തു, അതിൻ്റെ കട്ടിയൊക്കെ പോയി. ഒരു നല്ല 2 ഡബിൾ ഷെയ്ഡ് പോലെ തോന്നിക്കും. ഇതും വളരെ സോഫ്റ്റാണ്. ഇതിന് 2500 രൂപയാണ്, ഇപ്പോഴും 2500 രൂപയാണ്. 2 വർഷം മുമ്പ് ഞാൻ വാങ്ങിച്ചപ്പോഴും ഇപ്പോഴും ഞാൻ കാണാറുണ്ട് അത് 2500 രൂപ. പിന്നെ ഈ സാരികൾ ഞാൻ വാങ്ങിച്ചത് യാമിനി എന്ന് പറഞ്ഞൊരു ലേഡിയുടെ അടുത്തു നിന്നാണ്. അവരിപ്പോൾ ഫേസ്ബുക്കിൽ അങ്ങനെ സെല്ല് ചെയ്യുന്നില്ല, കൊറോണയൊക്കെ ആയതുകൊണ്ട് ഇത്തിരി കുറച്ചിട്ടുണ്ട്. ഇത് ഉപ്പാട സിൽക്ക് നല്ലതാണ്. പിന്നെ ഞാൻ ഉടുത്തേക്കുന്നത് ഉപ്പാടയുടെ കോട്ടണാണ് ഉടുത്തേക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ കാക്കപ്പൂവിൻ്റെ നിറമാണിത്, കാക്കപ്പൂവിൻ്റെ നിറമാണ്. പിന്നെ ഇപ്പം സിൽവറാണ് കൂടുതലും സരി, ഇപ്പോഴത്തെ ട്രെൻഡ് സിൽവറ്. അതുപോലെ ഇതിന് ബ്ലൗസ് കട്ട് ചെയ്യാനുള്ളതുണ്ട്. ഞാൻ ബ്ലൗസ് എടുത്തില്ല. ഞാൻ എല്ലാ സാരിക്കും എനിക്ക് കുറച്ച് നീളം ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ബ്ലൗസ് തയ്പ്പിക്കത്തില്ല. അപ്പം നമ്മൾ ഉപ്പാട കോട്ടൺ സാരിയെ കുറിച്ച് കണ്ടു, ഉപ്പാട ടിഷ്യൂ സിൽക്ക് കണ്ടു, ഉപ്പാട സിൽക്ക് കണ്ടു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് പോച്ചമ്പള്ളി ഇക്കത്ത് സാരി, അതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും നന്ദി.